ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എനിക്ക് ഒത്തിരി പേരുമായി കൂട്ടുകൂടണം. കൂട്ടുകൂടി അടിച്ചുപൊളിച്ച് നടക്കാനല്ല, അവരുടെ എല്ലാം ആത്മാവിനെ ഈശോയ്ക്ക് നേടിക്കൊടുക്കാനാ. ധന്യനായ മത്തേയോ ഫെറീനയുടെ വാക്കുകളാണിത്. ടെക്നോളജി ഇഷ്ടപ്പെടുന്ന, സ്പോർട്സിനെയും സംഗീതത്തെയും സ്നേഹിച്ചിരുന്ന മത്തേയോ പഠിക്കാനും മിടുക്കനായിരുന്നു. മത്തേയോയുടെ നേതൃത്വത്തിൽ ഒരു ബാൻഡ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, പേര് നോനെയും എന്നായിരുന്നു. മത്തേയോ കെമിസ്ട്രി എന്ന സബ്ജക്റ്റിൽ മിടുമിടുക്കനായിരുന്നു. മത്തേയോയ്ക്ക് എൻവയോൺമെന്റൽ സയൻസിൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടണമെന്നായിരുന്നു ആഗ്രഹം. പപ്പയിലൂടെയും അമ്മയിലൂടെയും ഈശോയെ മാതാവിനെ മറിഞ്ഞ മത്തേയോയെ ആദ്യ കുർബാന സ്വീകരണത്തിനായി ഒരുക്കിയത് കപ്പൂച്ചൻ അച്ഛന്മാരായിരുന്നു. അവരിലൂടെ ഫ്രാൻസിസ് അസീസിയോടും പാദ്രോപിയോടും മത്തേയോയെ കമ്പനിയായി. മത്തേയോയ്ക്ക് 9 വയസ്സുള്ളപ്പോൾ മത്തേയോയി പാദ്രോപിയെ സ്വപ്നം കണ്ടു. പാപമില്ലാത്തവരെല്ലാം അതീവ സന്തോഷവാന്മാരായിരിക്കുമെന്ന് സീക്രട്ട് പാദ്രോപിയ സ്വപ്നത്തിൽ മത്തേയോയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു ഇത് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കണമെന്ന്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ശേഷം മത്തേയോയ്ക്ക് ഭയങ്കര എനർജി ആയിരുന്നു. അന്ന് മുതൽ മത്തേയോ എല്ലാവരോടും പറയും, എപ്പോഴും വിശുദ്ധിയോടെ ആയിരിക്കണം, എപ്പോഴും സന്തോഷത്തോടെ കൂടെ ആയിരിക്കണം, ഒരു കാരണത്താലും നിരാശപ്പെടരുത്, നിരാശ ദൈവത്തിൽ നിന്നുള്ളതല്ല. മത്തേയോ പറയുമായിരുന്നു, ഞാൻ എന്റെ മിഷൻ തിരിച്ചറിഞ്ഞു. എന്റെ മിഷൻ ഇതാണ്, മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് നിശബ്ദനായ ഒരു വൈറസിനെ പോലെ നുഴഞ്ഞുകയറി ദൈവസ്നേഹം എന്ന രോഗം കൊണ്ട് നിറയ്ക്കുക എന്നതാണ്. സ്നേഹത്തിലൂടെ സന്തോഷത്തിലേക്ക്, സന്തോഷത്തിലൂടെ വിശുദ്ധിയിലേക്ക്. മത്തേയോയ്ക്ക് 13-ാം വയസ്സിൽ ബ്രെയിൻ ട്യൂമർ ഡയഗ്നോസ് ചെയ്തു. പിന്നീട് മത്തേയോയ്ക്ക് 12 സർജറികളിലൂടെ കടന്നു പോകേണ്ടി വന്നു. എങ്കിലും മത്തേയോ എപ്പോഴും സന്തോഷവാനായിരുന്നു. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിലും എല്ലാവരുടെയും ഉള്ളിലും ദൈവസ്നേഹം നിറയ്ക്കുന്നതിലും കൂടുതൽ ആക്റ്റീവായി പരിശ്രമിച്ചുകൊണ്ടിരുന്നു. മത്തേയോ തന്റെ എല്ലാ സൗഹൃദങ്ങളുടെയും ബന്ധങ്ങളുടെയും സെന്ററിൽ ഈശോ ഉണ്ടായിരിക്കണമെന്ന വാശിയോടെ വിശുദ്ധ കാത്തു സൂക്ഷിച്ചിരുന്നു. 2009 മത്തേയോ തന്റെ 19-ാം വയസ്സിൽ സ്വർഗത്തിലേക്ക് യാത്രയായി. കൂട്ടുകാരെ, നമുക്കും എല്ലാ ബന്ധങ്ങളിലും വിശുദ്ധ കാത്തു സൂക്ഷിക്കാം, ദൈവസ്നേഹം പങ്കുവെച്ച് നൽകാം. കൊച്ചു കാര്യങ്ങൾ ഒത്തിരി വലിയ സ്നേഹത്തോടെ.